ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണർക്ക് ഒരു പങ്കുമില്ല. അവിടുത്തെ സർക്കാർ തീരുമാനിക്കും ആരാകണം വി സിമാരാകേണ്ടതെന്ന്. അവരായിരിക്കും വി സിമാരാകുന്നത്. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാണ് വൈസ് ചാൻസലറായി നിയമിക്കുന്നത്. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന മൂന്ന് പേരിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഒരാളെ തെരഞ്ഞെടുത്ത് വി സിയായി നിയമിക്കുമെന്നാണ് ഗുജറാത്ത് സർവകലാശാല നിയമത്തിൽ പറയുന്നത്. ഗവർണർക്ക് ഒരു കാര്യമില്ല അവിടെ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? മധ്യപ്രദേശ്, കർണാടകം, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ത്രിപുര തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വി സി നിയമനത്തിൽ സർക്കാരുകൾക്കാണ് അധികാരം. ഈ സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാരുമായി കൂടി ആലോചിച്ച് വേണം ചാൻസലർ വി സിയെ നിയമിക്കേണ്ടത്. ആന്ധ്ര, തെലങ്കാന, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലും സർക്കാരാണ് വി സിമാരെ തീരുമാനിക്കുന്നത്. പഞ്ചാബിലെ പഞ്ചാബി സർവകലാശാല, കൊൽക്കത്തയിലെ കൽക്കട്ട സർവകലാശാല, ഹിമാചൽ പ്രദേശിലെ ഷിംല സർവകലാശാല എന്നിവിടങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ സമ്മതത്തോടെ ചാൻസലർ വി സിയെ നിയമിക്കണമെന്നാണ് ചട്ടം. ആന്ധ്രയിലും തെലങ്കാനയിലും ഗുജറാത്തിലെ പോലെയാണ് സെർച്ച് കമ്മിറ്റി മൂന്ന് പേരുടെ പേരുകൾ സർക്കാരിന് നിർദ്ദേശിക്കും. ഇതിൽ നിന്ന് ഒരാളെ സർക്കാർ വി സിയായി നിയമിക്കും. കർണാടകത്തിലോ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. സെർച്ച് കമ്മിറ്റി മൂന്ന് പേരുടെ പേര് സർക്കാരിന് നൽകും. ഈ പട്ടിക ചാൻസലറായ ഗവർണർക്ക് കൈമാറും. സർക്കാരിൻ്റെ കൂടി സമ്മതത്തോടെ ഈ പട്ടികയിൽ നിന്നൊരാളെ വി സിയായി നിയമിക്കും. അതല്ലേ ശരി? അങ്ങനെയല്ലേ വേണ്ടത്? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനല്ലേ ഇതിനുള്ള അധികാരവും അവകാശവും? കേരളത്തിലെ ഇതുവരെ മാറി മാറി വന്ന സർക്കാരുകളല്ലേ വി സിമാരെ കണ്ടെത്തി അവർ പറയുന്നവരല്ലേ ഗവർണർ നിയമിച്ചത്? അതല്ലേ കീഴ്വഴക്കം? കേന്ദ്രത്തിൻ്റെ ചട്ടുകവുമായി പ്രവർത്തിക്കുന്ന ഗവർണർമാർ തങ്ങൾക്ക് താല്പര്യമുള്ളവരെ വി സിമാരെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് ബംഗാൾ, തമിഴ്നാട്, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വി സി നിയമനത്തിനുള്ള അധികാരം ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ള ബില്ല് പാസാക്കി. എന്നാൽ ഗവർണർ അതിൽ ഒപ്പുവെച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് സർക്കാർ ഭരണത്തിലുള്ളപ്പോഴും സമാനമായ ബില്ല് കൊണ്ടുവന്നു. എന്നാൽ ഗവർണർ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് അയച്ചു. ബി ജെ പി പിന്തുണയോടെ ഭരണത്തിലെത്തിയ ഏകനാഥ് ഷിൻഡെ സർക്കാർ ഈ ബിൽ പിൻവലിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് ബി ജെ പി അജണ്ടയാണെന്ന്? ഈ അജണ്ട സാംസ്കാരിക കേരളത്തിൽ നടക്കില്ല. വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയില്ല, പിന്നെയല്ലേ ചെറിയ പെരുന്നാളിന്? പോയി പണി നോക്കാൻ പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടത് പറയിക്കരുത്. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അദ്ദേഹം ആ ജോലി ഭംഗിയായി നിറവേറ്റും. അതിൽ ഗവർണർ കയറി ഇടപെടണ്ട. ഒരുപാട് ഗവർണർമാരെ കേരളം കണ്ടതാ. പല ഗവർണർമാരെയും കേരളം സമ്മാനിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ഒരാൾ ഗവർണറാണ്, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. ഗോവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ അത് കേൾക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ഇല്ല, കേൾക്കത്തില്ല. അദ്ദേഹം കേരളത്തിൻ്റെ പുത്രനാണ്. അദ്ദേഹവും ബി ജെ പിക്കാരനല്ലേ? അദ്ദേഹത്തിന് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ചില ആളുകളുടെ പ്രീതി സമ്പാദിക്കാൻ മനസ്സെല്ലാം മനസ്സോടെ ചെയ്യുന്നുവെന്ന് മാത്രം. ഒരു കാര്യം അങ്ങ് ഓർക്കണം, ഗവർണർ പദവി തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വയ്ക്കണം. അല്ലാതെ ആത്മാഭിമാനം ആരുടെ മുന്നിലും പണയം വയ്ക്കരുത്. അതൊരു റിക്വസ്റ്റാണ്.